നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മുടി ഇതുപോലെ സോഫ്റ്റും സിൽക്കിയും അതുപോലെ തിളക്കമൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഞാൻ ഫ്ലാക്സ് സീഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്ലാക്സ് സീഡിൻ്റെ കൂടെ ഒരു സാധനം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ഉള്ളുള്ളത് പോലെയൊക്കെ തോന്നിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ജെല്ല് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലാക്സ് സീഡിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ടെന്ന്. അത് മറ്റൊന്നുമല്ല നമ്മുടെ ചെമ്പരത്തിൻ്റെ പൂവാണ്. പണ്ട് മുതൽക്കേ തന്നെ നമ്മൾ താളിയായിട്ടും അതുപോലെ തന്നെ ഹെയർ പാക്കായിട്ടൊക്കെ നമ്മൾ ചെമ്പരത്തിൻ്റെ പൂവ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ ജെല്ലായിട്ടാണ് നമ്മുടെ ചെമ്പരത്തി പൂവ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് ചെമ്പരത്തി പൂവിൻ്റെ മൊട്ടും ഒരു പൂവും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് നമുക്കറിയാം ഉള്ളിലോട്ട് കഴിക്കാനും അതുപോലെ തന്നെ ഹെയറിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലാക്സ് സീഡ്, അല്ലെങ്കിൽ ചെറുചണ വിത്ത് എന്ന് പറയും. ഇതിപ്പോൾ എല്ലാ അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. എപ്പോഴും നിങ്ങൾ ഹെയറൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് എപ്പോഴും വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് ജെല്ലാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ നമ്മുടെ ചെമ്പരത്തിൻ്റെ പൂവും മൊട്ടും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ്സിൽ ഒരു നിറച്ചും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണ് പൂവുള്ളത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഹെയറിൻ്റെ ലെങ്തൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാക്കിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എൻ്റെ ഹെയറിന് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓണാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു കളറൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് ഒരു റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്ലാക്സ് സീഡ് ഉള്ളത് കാരണം ഒരു തിക്നെസ് വരും. അപ്പോൾ ഓഫ് ചെയ്യാം, എന്നിട്ടൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ തണുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചൂടോടെ നമുക്ക് കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിൽ ചൂടോട് കൂടിയിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. എപ്പോഴും തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും കുറേ കൂടിയിട്ട് നല്ലത് കേട്ടോ. അരിപ്പയിലൊക്കെ അരിച്ചെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഞെക്കിപ്പിഴിഞ്ഞ് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിക്ക് സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ തിളക്കം കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ ജെല്ലെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മുടെ ജെല്ല് വന്നിട്ടുള്ളത്. നല്ല റെഡ് കളറിലാണ് കേട്ടോ ഈ ഒരു ജെല്ലുള്ളത്. ഇത് ഹെയറിലിടുമ്പോൾ ഭയങ്കര ഒരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുള്ള ഈ ഒരു ഹെയർ ജെല്ല് നമുക്ക് ഹെയറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഹെയർ ഫ്രിസി ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിലിട്ട് കൊടുക്കുക. നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഓയിലിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അത്യാവശ്യം എൻ്റെ ഹെയറിൽ ഓയിലുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഹെയറിൻ്റെ കെട്ടെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് ജെല്ല് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റായിട്ട് തിളക്കമായിട്ട് സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ഈ ഒരു ചെമ്പരത്തിയുടെ ഫ്ലാക്സ് സീഡിൻ്റെ ഈ ഒരു ജെല്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഹെയർ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിലും ബാക്കിയുള്ളത് ഹെയറിലൊക്കെ ആയിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഇതൊരു തിക്കായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു 15 മിനിറ്റൊക്കെ വെച്ചിരുന്നിട്ട് ഹെയർ വാഷ് ചെയ്യാൻ കിട്ടും. ഞാൻ എപ്പോഴും ഒരു 20-25 മിനിറ്റൊക്കെ ഹെയർ പാക്ക് ഹെയറിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ ഉപയോഗിക്കണമെന്നില്ല. നമ്മളിപ്പോൾ ഫംഗ്ഷന് അതുപോലെ തന്നെ നമ്മൾ മുടി എപ്പോഴും സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ഒരു ജെല്ല് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും കേട്ടോ.
എന്നിട്ട് ഇത് ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഹെയർ വാഷ് ചെയ്യാം. ഷാംപൂ കണ്ടീഷണർ ഇതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കുകൾ അതുപോലെ തന്നെ ഹെയർ റെമഡിയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഷാംപൂ കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങും കേട്ടോ. ഇതൊരു ഹെയർ പാക്ക്, ഹെയർ ജെല്ലൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.